മൂന്ന് രൂപത്തിലാണ് ഇജാബത്ത് ഉണ്ടാവുക എന്നാണ്. ഒന്ന്, ചിലപ്പോൾ പെട്ടെന്ന് ഇജാബത്ത് ഉണ്ടാകും. ചോദിച്ചത് ആ സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ അള്ളാഹു തന്നു എന്നിരിക്കും. അത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ് ചില സമയത്ത്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ചില കേസുകളിൽ നമ്മൾ ചോദിച്ചത് അള്ളാഹു വളരെ വൈകിയിട്ടാണ് തരിക, താമസിച്ചിട്ടാണ് തരിക, അപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, വൈകിയിട്ട് കിട്ടും. കാരണം നമുക്ക് ഖൈർ എന്താണെന്ന് റബ്ബിനെ അറിയൂ, നമുക്ക് ഖൈർ എന്താണെന്ന് റബ്ബിനെ അറിയൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നമുക്കത് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, പരിശുദ്ധമായ കഅബയുടെ അങ്കണത്തിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്, സുജൂദിലേക്ക് പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നിട്ട് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ശല്യം ചെയ്യുകയാണ്. ആ നിസ്കാരത്തിൽ നിന്ന്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് രണ്ട് കരങ്ങളും റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയ ദുആയുണ്ട്. അല്ലാഹുമ്മ അലൈക ബിഖുറൈസ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈസ്, അല്ലാഹുവേ ഖുറൈശികളെ നീ പാഠം പഠിപ്പിക്കണേ, ഈ തമ്മാടിത്തരം ചെയ്ത ഖുറൈശികൾ നീ പിടികൂടണേ റബ്ബേ. ഓരോരുത്തരുടെ പേരും എടുത്തു പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉഖബ, അല്ലാഹുമ്മ അലൈക ബി ഉമയ്യ, അല്ലാഹുമ്മ അലൈക ബി ഷൈബ, അല്ലാഹുമ്മ അലൈക ബി വലീദ്. ആരാ ദുആ ചെയ്യുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് ഇജാബത്ത് കിട്ടിയോ? ഇല്ലല്ലോ. പിറ്റേന്ന് കിട്ടിയോ? ഇല്ലല്ലോ. പിറ്റത്തെ ആഴ്ച കിട്ടിയോ? ഇല്ലല്ലോ. പിറ്റത്തെ മാസം കിട്ടിയോ? ഇല്ലല്ലോ. എവിടെയാണ് മഹാന്മാ, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ശത്രുക്കളെ പാഠം പഠിപ്പിച്ചത്? എവിടെന്നാ പാഠം പഠിപ്പിച്ചത്? ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചാണ് പാഠം പഠിപ്പിക്കുന്നത്. നബി തങ്ങളുടെ ദുആയുടെ ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറാണെന്ന് മനസ്സിലാക്കി അതിനെ പിന്തിപ്പിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് അതാ പിന്തിപ്പിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ ശൈലിയാണ്. ചിലപ്പോൾ ഉടനെ അല്ലാഹു ഉത്തരം തരും, ചിലപ്പോൾ വൈകിയിട്ട് ഉത്തരം തരും. ചില കേസുകളിൽ അല്ലാഹു ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ചോദിച്ചത് തരാതെ അതിനേക്കാളും ഖൈറായത് പടച്ചറബ് തരും. എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ചോദിച്ചതല്ല റബ്ബ് തരിക, അള്ളാഹുവിന് ഖൈർ എന്താണെന്ന് തോന്നുന്നത് അള്ളാഹു തരും. ഏത് തന്നെയായാലും, ഏത് തരം ദുആയായാലും അതിൻ്റെ പ്രതിഫലം നമുക്കൊരിക്കലും നഷ്ടപ്പെടൂല. പ്രിയപ്പെട്ട മുഅ്മിനെ, ദുആ ചെയ്താൽ അതിന് ആഖിറത്തിൽ മരിച്ചു ചെന്നാൽ അതിന് കൂലി ഉറപ്പാണ്. ഇത് അള്ളാഹുക്ക് മാത്രമേ കഴിയൂ. ഞാൻ ഒരാളോട് 500 രൂപ കടം ചോദിച്ചു, ഒരു പക്ഷെ അയാൾ തരും, ചിലപ്പോ അയാൾ തന്നില്ല എന്ന് വരാം, ചിലപ്പോ വൈകിട്ട് തരാം. പക്ഷേ അത് ചോദിച്ചതിന്റെ പേരിൽ അയാൾക്ക് കൂലി തരാൻ കഴിയൂല. ചോദിച്ചതിന്റെ പേരിൽ കൂലി തരാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഖാലിഖായ പടച്ച റബ്ബാൻ. അത് നിക്ഷേപമായിട്ട് നാളെ ആഖിറത്തിൽ സൂക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ദുകളൊന്നും വെറുതെ ആകൂല. നിരാശപ്പെടരുതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും നമ്മുടെ പ്രശ്നം അതാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇജാബത്ത് കിട്ടാനുള്ള വഴി ധൃതി കാണിക്കരുത് എന്നാണ്. ധൃതി കാണിക്കാൻ പറ്റൂല. ധൃതി കാണിച്ചാൽ ഇജാബത്ത് ഉണ്ടാവില്ല. ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ, ദൃഢമായ വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിഹാരങ്ങൾ തരും. റബ്ബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളൊക്കെ റബ്ബിന്റെ കയ്യിലെ കളിപ്പാവകളാണ്. കുട്ടികളുടെ കയ്യിലെ ഫുട്ബോളുകളെ പോലെ, കുട്ടികൾ കളിക്കുന്ന ഫുട്ബോളിനെ പോലെ, കുട്ടികൾ കളിക്കുന്ന ടോയ്സ് പോലെ, കളിപ്പാവകളെ പോലെ കളിപ്പാവകളാണ് റബ്ബിന്റെ കയ്യിലെ കളിപ്പാവകളാണ് ഞാനും നിങ്ങളും. അങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് വീഴുന്നു, ഇങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് വീഴുന്നു. ഇന്നിപ്പോ ഇവിടെ കടമേരി പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടണമെന്ന് ഖാലിഖായ റബ്ബ് നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിപ്പെടുകയാണ്. അള്ളാഹു ഇങ്ങോട്ട് തട്ടിയപ്പോ ഇവിടെ വന്നു നമ്മള്. ഇതിനു ശേഷം എങ്ങോട്ടാണ് അള്ളാഹു തട്ടുന്നത്? അങ്ങോട്ട് നമ്മൾ പോകും. റബ്ബിന്റെ കയ്യിലെ ടോയ്സുകളാണ് ഞാനും നിങ്ങളും. ദേർന്നാലും ജീവിക്കും, ദേർന്നിട്ടില്ലെങ്കിലും ജീവിക്കും. ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ഖലാഇനെ പോലും തട്ടിമാറ്റാനുള്ള കഴിവ് ആ പ്രാർത്ഥനക്കുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാഇനെ പോലും തട്ടിമാറ്റാൻ സാധിക്കും. അത് സിലാഹാണ്, അത് ആയുധമാണ്. എപ്പോഴാണ് നമ്മൾ ആയുധം പ്രയോഗിക്കാറുള്ളത്? ഒരു കൊള്ളിക്കഷ്ണം, ഒരു വടിക്കഷ്ണം, ഒരു മരക്കഷ്ണം എനിക്ക് പൊട്ടിക്കണം, കഴിയുന്നില്ല. അത് പൊട്ടാത്ത സമയത്ത് അത് പൊട്ടിക്കാൻ ഞാൻ ആയുധമെടുക്കും. ഒരിക്കലും പരിഹരിക്കാനും പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ പൊട്ടിക്കാൻ ആയുധമെടുക്കും. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഒന്നാന്തരം ആയുധമാണ് പ്രാർത്ഥന എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് വലിയ അമലാണ്. ഒന്നാമതായി അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. അതിന്റെ ഒക്കെ സിർറ് നിങ്ങൾക്കറിയാം, പലപ്പോഴും കേട്ടവരാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതുപോലെ ഇഖ്ലാസ് മൂന്ന് വട്ടം ഓതുമ്പോ ഒരു തവണ ഖുർആൻ ഖത്തം തീർത്തതിനോട് തുല്യമാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അമലാണ് നമ്മൾ ചെയ്യുന്നത്. ഫാത്തിഹ ഓതുന്നു, ഇഖ്ലാസ് ഓതുന്നു, മുഅവ്വിദതൈനി, എല്ലാ ശല്യങ്ങളിൽ നിന്നും വലിയ കാവലാണ്. സിഹ്റിൽ നിന്ന്, ഹസദിൽ നിന്ന്, എല്ലാത്തിൽ നിന്നുമുള്ള കാവലാണ് മുഅവ്വിദതൈനി. അതുപോലെ അസ്മാഉ ബദർ, അതിനുശേഷം നമ്മൾ യാസീൻ ഓതി ദുആ ചെയ്യുന്നു. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ യാസീൻ ആർക്കു വേണ്ടിയായി ഓതുന്നത്? നമ്മുടെ പ്രപിതാക്കൾക്ക് വേണ്ടി, നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. അവർ എത്ര വലിയ ആഹ്ലാദ ഭരിതരായിരിക്കും. നൂറുകണക്കിന് യാസീനുകൾ നമ്മൾ ഹദിയ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനെ, മഹാനായ പാണക്കാട്ട് ഹൈദരലി തങ്ങൾ നമുക്ക് തന്ന സമ്മാനം വല്ലാത്ത സമ്മാനമാണ്. ഓരോ മാസവും ഓരോ മഹല്ലിലും നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിട്ട് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഉമറാക്കൾക്ക്, ഉലമാക്കൾക്ക്, അതുപോലെ ബന്ധുജനങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സഹപാഠികൾക്ക്, സഹകാരികൾക്ക് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ സന്തോഷമുണ്ടാകും ആ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല, കാരണം നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നവരാ. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ ഖബറിൽ പോയി കിടക്കണം, എന്നിട്ട് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ ഹദിയ ലഭിക്കണം, പരിശുദ്ധമായ യാസീൻ സൂറ ഓതിയിട്ട് ഇങ്ങനെ ഹദിയ ലഭിക്കണം. അപ്പോഴേ നമുക്കതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ നിന്ന് വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ. അപ്പോ ആ മരണപ്പെട്ടു പോയവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ